ഇനി നമുക്ക് ദശകം 95-ലെ 5-ാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം. ആദ്യ ശ്ലോകം വായിക്കാം. ത്വത്ഭക്തോ ബാധ്യമാനോ വിച വിഷയരസൈരിന്ദ്രിയശാന്തിഹേതോർഭക്തൈവാക്രമ്യമാണൈ പുനരപി ഖലു തൈർദുർബലൈർനാഭിജയ്യ സപ്താർച്ചിർദീപിതാർച്ചിർദഹതി കില യഥാഭൂരിദാരുപ്രപഞ്ചം ത്വത്ഭക്ത്യോഖേ തഥൈവ പ്രദഹതി ദുരിതം ദുർമദ ക്വേന്ദ്രിയാണാം. അപ്പൊ ഈ ശ്ലോകത്തിന് എന്താണ് പറയുന്നത് വെച്ചാല്, ഈ ഉത്തമ ഭക്തി കൈവന്നിട്ടില്ലാത്ത ആള് എന്നാലും ഭഗവാന്റെ ഒരു ഭക്തനാണ്, അങ്ങനെയുള്ള ഒരു അങ്ങനത്തെ ഒരു പ്രാകൃത ഭക്തൻ എന്നാണ് പറയുക. ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിയന്ത്രണത്തിലാക്കാൻ പറ്റിയിട്ടില്ല, എങ്കിലും ഭഗവാന്റെ ഭക്തനാണ്. അങ്ങനെയുള്ള ആളുടെ ഉള്ളിൽ എപ്പോഴും ഈ ഭക്തിയും വിഷയസുഖത്തിനുള്ള ആഗ്രഹവും തമ്മിൽ ഒരു യുദ്ധം തന്നെ എപ്പോഴും നടക്കുന്നതാണ് പറയണത്. എന്നിട്ട് ഒടുവിൽ ജയം ഭക്തി ഭക്തിക്ക് തന്നെ ആയിരിക്കും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം. ആദ്യത്തെ വരി ആദ്യം വായിക്കാം. ത്വത്ഭക്തോ ബാധ്യമാനോപി ച വിഷയരസൈരിന്ദ്രിയാശാന്തി ഹേതോഹോ. അതുവരെയുള്ളത് ആദ്യം പദം പിരിക്കുക. ത്വത് ഭക്ത ബാധ്യമാന അഭി ച വിഷയരസൈഹി ഇന്ദ്രിയ അശാന്തി ഹേതോഹോ. അതുവരെയുള്ള അർത്ഥം ആദ്യം ത്വത് ഭക്തോ എന്നുള്ളത് ത്വത് ഭക്ത മേൽപ്പത്തൂര് പറയണം, ഭഗവാനെ അങ്ങയുടെ ഒരു ഭക്തൻ ഇന്ദ്രിയ അശാന്തി ഹേതോഹോ, ഇന്ദ്രിയങ്ങളുടെ അശാന്തി കാരണം അടക്കമില്ലായ്മ കാരണം, ഹേതു പറഞ്ഞ കാരണം എന്നാണല്ലോ, ഇന്ദ്രിയ അശാന്തി ഇന്ദ്രിയങ്ങളുടെ അശാന്തി അടക്കമില്ലായ്മ ഹേതോഹോ കാരണം എന്നാണ്. ഇന്ദ്രിയ അശാന്തി ഹേതോഹോ വിഷയരസൈഹി ബാധ്യമാനഹ അപീച്ച വിഷയരസൈഹി പറഞ്ഞാൽ വിഷയവാസനകളാൽ ബാധ്യമാന അപീച്ച ബാധിക്കപ്പെട്ടവനായി എന്നാലും എന്നാണ് അപീച്ച എന്നാലും എന്നാണ് അതുവരെയുള്ളതിൻ്റെ അർത്ഥം. അതായത് ഒരാളൊരു ഭഗവാന്റെ ഭക്തനാണ്, പക്ഷെ ഇന്ദ്രിയങ്ങളുടെ മേൽ പരിപൂർണമായിട്ടുള്ള നിയന്ത്രണം കിട്ടിക്കഴിഞ്ഞിട്ടില്ലാത്ത ഭക്തനാണ്. അങ്ങനത്തെ ഭക്തനെ എപ്പോഴും ഈ വിഷയരസങ്ങൾ ചേർന്ന് ആക്രമിക്കും എന്നാണ്. ഇന്ദ്രിയങ്ങളെ ഓരോരോ വിഷയങ്ങളിലേക്ക് മനസ്സിനെ പിടിച്ചു വലിക്കും. അപ്പോൾ ഓരോ വിഷയസുഖങ്ങൾ അനുഭവിക്കാനുള്ള ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒക്കെ ആണെങ്കിലും എന്നാണ്, ഇടയ്ക്ക് അങ്ങനെ ചില വിഷയസുഖേച്ഛ ഒക്കെ വന്നുവെങ്കിലും പിന്നെ എന്താ പറയണത്, ഭക്തിയൈവ അക്രമ്യമാണൈ പുനരപി ഖലു തൈർ ദുർബലൈഹി നാഭിജയ്യ. ഭക്തിയൈവാക്രമ്യമാണൈഹി എന്നുള്ളത് പദം പിരിച്ചാൽ ഭക്തിയാ ഏവ ആക്രമ്യമാണൈഹി. പുനരപി എന്നുള്ളത് പുനഃ അപി ഖലു തൈഹി ദുർബലൈഹി ന അഭിജയ്യ. അങ്ങനെയാണ് പദം പിരിക്കുക. എന്നിട്ട് ആ വാക്കുകൾ വേണ്ട പോലെ ആക്കിയിട്ട് രണ്ടാമത്തെ വരിയെ വേണ്ട പോലെ പദങ്ങളെ ക്രമത്തിലാക്കിയിട്ട് അർത്ഥം പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പറയേണ്ടത്? പുനഃ അഭി പറഞ്ഞാൽ വീണ്ടും, അതായത് ഭക്തനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് ഈ വിഷയരസങ്ങൾ ആക്രമിച്ചിട്ട് ഈ വിഷയസുഖങ്ങൾ അനുഭവിക്കാനുള്ള ഇച്ഛ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ മനസ്സിൽ വന്നു എങ്കിലും എന്നാണ്. പുനഃ അഭി വീണ്ടും ഭക്തിയായവ ആക്രമ്യമാണൈഹി ദുർബലൈഹി ഖലു ഭക്തിയായവ ആക്രമ്യമാണൈഹി. ആ ഭക്തി തന്നെ എന്നാണ്
ഭക്തിയൈവ അക്രമ്യമാണ്, ഹി ഭക്തിയായവ, ഭക്തിയാൽ തന്നെ ആക്രമ്യമാണ്, ഹി ആക്രമിക്കപ്പെട്ട എന്നാണ്. ആക്രമിക്കപ്പെട്ടവരായ ദുർബലൈഹി ഖലു, ദുർബലങ്ങളായി തീർന്ന തൈഹി അവകളാൽ, ആ വിഷയവാസനകളാൽ എന്നാണ് തൈഹി എന്നുള്ളതിൻ്റെ അർത്ഥം. നാഭിജയ്യ, ജയിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല്, അങ്ങനെ ആ ഭക്തനെ വിഷയരസങ്ങൾ വന്ന് ഇടയ്ക്കൊന്ന് ആക്രമിച്ചിട്ട് വിഷയസുഖങ്ങളിലേക്കുള്ള ഒരു ഇച്ഛ ഇടയ്ക്കൊക്കെ ഒന്ന് അങ്ങോട്ട് വന്നുവെങ്കിലും വീണ്ടും ആ ഭക്തി ആ വിഷയവാസനകളെ അങ്ങോട്ട് തിരിച്ചാക്രമിച്ചിട്ട് ആണ്, അങ്ങനെ തിരിച്ചാക്രമിച്ചിട്ട് ആ വിഷയവാസനകൾ അങ്ങോട്ട് ദുർബലാവും. ദുർബലമായിട്ടുള്ള ആ വിഷയവാസനകൾക്ക് അപ്പൊ ഭക്തിയെ ജയിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പൊ ഭക്തി തന്നെ വർദ്ധിച്ച് വിഷയവാസനകളെ അങ്ങട ആക്രമിച്ച വിഷയവാസനകളെ നശിപ്പിക്കും. അപ്പോ ഭക്തിക്ക് മുമ്പിലേക്ക് വർദ്ധിക്കാനുള്ള തടസ്സം മാറി കിട്ടുമ്പോൾ ഭക്തി തന്നെ വർദ്ധിക്കും. വിഷയവാസനകൾക്ക് ഭക്തിയെ ജയിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇനി അതിന് അടുത്ത വരിയിൽ അതിനൊരു ഉദാഹരണം ഉപമയൊക്കെ പറയുകയാണ് എന്തുപോലെ എന്നാണ്, അത് നമുക്ക് നോക്കാം. സപ്താർച്ചിർ ദീപിതാർച്ചിർ ദഹതി കില യഥാ എന്നുണ്ട്. സപ്താർച്ചി എന്ന് പറഞ്ഞാൽ അഗ്നി എന്നാണ് അർത്ഥം. ഏഴ് നാളങ്ങളോട് കൂടിയത് അങ്ങനെയൊക്കെയുള്ള അർത്ഥത്തില് അഗ്നിക്കാണ് സപ്താർച്ചി എന്ന് പറയണത്. അപ്പോ ആ ദീപിതാർച്ചി പറഞ്ഞാലോ, ദീപിതം എന്നാൽ ജ്വലിക്കുന്ന എന്നാണ്. ദീപിതാർച്ചി പറഞ്ഞാൽ ജ്വലിക്കുന്ന നാളങ്ങളോട് കൂടിയ ആളിക്കത്തുന്ന എന്നൊക്കെയാണ് ദീപിതാർച്ചി പറഞ്ഞാല്. അപ്പോ ദീപിതാർച്ചി സപ്താർച്ചി പറഞ്ഞാൽ ആളിക്കത്തുന്ന അഗ്നി എന്നാണ് അതിൻ്റെ അർത്ഥം. ദീപിതാർച്ചി സപ്താർച്ചി ആളിക്കത്തുന്ന അഗ്നി യഥാ കില, എങ്ങനെയാണോ ഭൂരിദാരു പ്രപഞ്ചം ദഹതി, അതാണ് സപ്താർജിർ ദീപിതാർജിർ ദഹതി കില യഥാ ഭൂരിദാരു പ്രപഞ്ചം, ആളിക്കത്തുന്ന അഗ്നി യഥാ കില, എങ്ങനെയാണോ ഭൂരിദാരു പ്രപഞ്ചം ദഹതി. ഭൂരി പറഞ്ഞ ധാരാളം, ദാരു പറഞ്ഞ വിറക് വുഡ് എന്നൊക്കെ അർത്ഥം പറയാം. പ്രപഞ്ചം പറഞ്ഞ ഒരുപാട്, അതായത് ഭൂരിദാരു പ്രപഞ്ചം പറഞ്ഞാൽ വിറകിൻ്റെ കൂമ്പാരം എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ആളിക്കത്തുന്ന തീയ എങ്ങനെയാണോ ആ ഭൂരിദാരു പ്രപഞ്ചത്തിനെ, വിറകിൻ്റെ കൂമ്പാരത്തിനെ മുഴുവനെ ദഹതി ദഹിപ്പിക്കണത്. പിന്നെ അടുത്ത വരിയിൽ പറയണ ത്വത് ഭക്തിയോഖേ തഥൈവ, ത്വത് ഭക്തിയോഖേ, ത്വത് ഭക്തി പറഞ്ഞാൽ അങ്ങയിലുള്ള ഭക്തി, അതിൻ്റെ ഭക്തിയോഖെ ആ ഭക്തി സമൂഹത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ഭഗവാനെ അങ്ങയിലുള്ള ആ ഭക്തിയുടെ ശക്തി കൊണ്ട് എന്നാണ്. തഥൈവ തഥാ ഏവ, അതേപോലെ ആളിക്കത്തുന്ന അഗ്നി വിറകിൻ്റെ കൂമ്പാരത്തെ മുഴുവൻ ദഹിപ്പിക്കുന്നു അതുപോലെ എന്നാണ്. ത്വത് ഭക്തിയോഖെ, ഭഗവാനെ അങ്ങയിലുള്ള ശക്തിയായിട്ടുള്ള ദൃഢമായ ഭക്തി തഥായവ, അതേപോലെ പ്രദഹതി ദുരിതം, പ്രദഹതി ദുരിതം, പ്രദഹതി ദുരിതത്തെ നിശേഷം നശിപ്പിക്കുന്നു. ദഹതി എന്ന് പറഞ്ഞാൽ തന്നെ ദഹിപ്പിക്കുന്നു, പ്രദഹതി പറഞ്ഞാൽ നിശേഷം ദഹിപ്പിക്കുന്നു. ബേൺസ് ഓഫ് ഓൾ സിൻസ് ആൻഡ് സിൻഫുൾ ടെൻഡൻസീസ്, അതായത് നിന്തിരുവടിയിലുള്ള ഭക്തിയുടെ സമൂഹം, ആ ഫോഴ്സ് ഓഫ് ഡിവോഷൻ ടു ദി, ആ ഭക്തിയോണ്ട് എല്ലാ പാപവാസനകളെയും ആ ഭക്തി നശിപ്പിക്കുന്നു എന്നാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാണ്,
ദുർമദ കുവേന്ദ്രിയാണാം, അത് കുവേന്ദ്രിയാണാം എന്ന് പദം പിരിച്ചാൽ ക്വ ഇന്ദ്രിയാണാം, ക്വ ചേവടെ എന്നാണ്. ഇന്ദ്രിയാണാം ദുർമദ ക്വ, പിന്നെ ഇന്ദ്രിയങ്ങളുടെ ആ ദുർമദം ആ ദുരഹങ്കാരമൊക്കെ പിന്നെ എവിടെ? പിന്നെ ഇന്ദ്രിയങ്ങൾക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ലാണ്ട് ഈ കാരണം ആ ഭക്തി അവരെയൊക്കെ തോൽപ്പിച്ചു. അപ്പോൾ അവരൊക്കെ തോറ്റ് പിന്മാറി, പിന്നെ ഇന്ദ്രിയങ്ങൾക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ലാണ്ട് ഈ അതാണ് മേൽപ്പത്തൂർ പറയുന്നത്, ഇന്ദ്രിയങ്ങളുടെ ദുരഹങ്കാരമൊക്കെ പിന്നെ എവിടെ എന്നാണ്. ഇന്ദ്രിയങ്ങൾക്കൊന്നും പിന്നെ ശക്തി ഇല്ലാണ്ട് ഈ ഭക്തിയുടെ മുമ്പിൽ തോറ്റു പിന്മാറി എന്നാണ്. അത് കാരണം ഇന്ദ്രിയങ്ങൾക്ക് പിന്നെ അഹങ്കരിക്കാൻ ഒന്നുമില്ലാണ്ട് ഈ എന്നാണ് ഇതിൽ പറയണത്. അതായത് ഇത് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിലത്തെ രണ്ട് ശ്ലോകങ്ങളിലുള്ള കാര്യം ചുരുക്കിയിട്ട് ഒരു ശ്ലോകത്തിനകട്ട് മേൽപ്പത്തവർ പറഞ്ഞു തന്നെയാണ് ഈ 14-ാം അധ്യായം ഏകാദശ സ്കന്ധത്തിലെ. അപ്പൊ സാധാരണ ഭക്തന്മാരെ ഈ ഇന്ദ്രിയങ്ങളെ മുഴുവനും ജയിക്കാത്ത കാരണം, അപ്പൊ വിഷയങ്ങളിലൊക്കെ അല്പാൽപ്പം ആസക്തി ഉണ്ടായിരുന്നാലും ക്രമേണ വർദ്ധിച്ചു വരണം ഭക്തി കാരണം ആ വിഷയ ആശ ആ ഭക്തനെ അങ്ങടെ ആക്രമിക്കാണ്ടേ ഒന്ന് ഭക്തി വിഷയ ആശകളെ എല്ലാം നശിപ്പിക്കും. വിറക് ആളി കത്തുന്ന തീയ ഒരു വിറകിൻ്റെ കൂമ്പാരത്തിനെ നശിപ്പിക്കണത് പോലെ എന്നാണ്. അപ്പോൾ ഉജ്ജ്വലിക്കുന്ന അഗ്നി വിറകുകളെ മുഴുവനും നശിപ്പിക്കുന്നത് പോലെ അത് ഭഗവാൻ ഉദ്ധവനോട് പറയണതാണ് മഹാഭാഗവതത്തിലെ. അതാണ് ഇവിടെ മേൽപ്പത്തൂര് പറയണത്. അങ്ങനെ ഭഗവാനിലുള്ള ഭക്തി സകല പാപങ്ങളെയും നിശേഷം നശിപ്പിക്കും, മലിന വാസനകളെയും ഭക്തി നശിപ്പിക്കും. അതിനാൽ അവ കാരണം ഉണ്ടാകുന്ന ആശകളും അവസാനിക്കും. അപ്പോൾ ഭക്തിക്കുള്ള തടസ്സം പ്രതിബന്ധം എല്ലാം ഇല്ലാണ്ടേവും. അങ്ങനെ പതുക്കെ പതുക്കെ അപ്പം ആ ഭക്തി തടസ്സങ്ങൾ ഈ വിഷയവാസനകളാകുന്ന തടസ്സങ്ങളൊക്കെ ഭക്തിയിൽ അങ്ങോട്ട് കത്തിച്ചാമ്പലായി പോയാൽ വിഷയവാസനകളൊക്കെ നശിച്ചാൽ പിന്നെ വേഗം നിർവ്യാജ ഭക്തി വർദ്ധിച്ചു വരും, അങ്ങനെ ഒരു ഉത്തമ ഭക്തനായി തീരും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം. ത്വത്ഭക്തോ ബാധ്യമാനോപി ച വിഷയരസൈരിന്ദ്രിയാശാന്തി ഹേതോർഭക്തിയൈവാക്രമ്യമാണൈ പുനരപി ഖലു തൈർദുർബലൈർനാഭിജയ്യ സപ്താർച്ചിർദീപിതാർച്ചിർദഹതി കില യഥാ ഭൂരിദാരു പ്രപഞ്ചം ത്വത്ഭക്ത്യോഖേ തഥൈവ പ്രദഹതി ദുരിതം ദുർമദ കുവേന്ദ്രിയാണാം.